ജീവികളുടെ സംരക്ഷണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ശരിയായി സംരക്ഷിച്ചില്ലെങ്കിൽ കേൾവിശേഷി തന്നെ നഷ്ടപ്പെടും. ശരിയായി കേൾക്കുക എന്നത് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വത്തിന് ഉയർച്ചയുണ്ടാക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. ചെവികൾ ശരിയായി സംരക്ഷിച്ചില്ലെങ്കിൽ അണുബാധ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കേൾവിയെയും അത് ഗുരുതരമായി ബാധിക്കും. ബേസിക്കലി ഒരു ബഡ് ഒന്നും ഇടാൻ പാടില്ല. പിന്നെ കുളിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഒരു തോർത്ത് വെച്ച് പുറമെ ചെവി തുടയ്ക്കുക, അത്രയും മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. പിന്നെ ചെവി ബ്ലോക്ക് ആയാൽ, ഇയർ വാക്സ് വെച്ച് നമ്മൾ ബ്ലോക്ക് ആയാൽ ഒരു ഇയർ നോസ് ത്രോട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇയർ ഇറിഗേഷൻ ചെയ്യണം. പിന്നെ കെമിസ്റ്റ് ഫാർമസീൻ്റെ അടുത്ത് പോയാൽ, ഫാർമസിയിൽ പോയാൽ വാക്സോനിൽ എന്ന് പറഞ്ഞ ഇയർ ഡ്രോപ്സ് കിട്ടും, അത് ഒഴിക്കുവാണെങ്കിൽ വാക്സിനെ സോഫ്റ്റൻ ചെയ്യും. അപ്പം വാക്സിനെ സോഫ്റ്റൻ ചെയ്ത് ഒരാഴ്ച അങ്ങനെ ഡ്രോപ്സ് ഇട്ടിട്ട് പോയി ഇയർ ഇറിഗേഷൻ ചെയ്യുവാണെങ്കിൽ എളുപ്പം ചെവി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അവർക്ക്. ചെവികൾ ബഡ്സ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ചെവിക്കുള്ളിൽ ചെറു പ്രാണികൾ കടന്നാൽ ഒരു ENT സഹായം തേടേണ്ടതാണ്. ശബ്ദമലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇയർബഡുകൾ ഉപയോഗിക്കേണ്ടതാണ്. കണ്ണുകൾ പോലെ തന്നെ ചെവികളെയും നാം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ജയ്ഹിന്ദ് ന്യൂസ്, കോട്ടയം.